സമയത്ത് ഈ ട്രാഫിക് എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് എങ്ങനെയാണ്. ഇതിൻ്റെ ബോർഡ് പോലും ഞങ്ങൾ പോലീസുകാരാണ്, ഞാൻ എൻ്റെ കൂടെ രഞ്ജിത്ത് ഞങ്ങളൊക്കെയാണ് ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറിയാൽ തന്നെ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും, ഇത് 100% ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. കണ്ടോ, ഇവിടെ എല്ലാം ഇതെല്ലാം ലൈവാണ്. ഇതൊക്കെ ഞങ്ങൾ വെള്ളമൊഴിച്ച് നട്ടുവളർത്തുന്നതാണ്, ഗ്രീൻ പ്രോട്ടോക്കോൾ. അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് കയറിയാൽ ഫ്ലെക്സോ സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ കൃത്യമായും ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കണ്ടോ, ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മാസ്ക് ധരിച്ച് കൈകൾ കഴുകി മാസമായി ഓഫീസിൽ കയറാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ പറയണത്. നമുക്കറിയാം ഈ കൊറോണ വന്നതിന് ശേഷം, കൊറോണയ്ക്ക് മുമ്പ് ആകെ അപകടങ്ങൾ 2019 മരണപ്പെട്ടു പോയവരെ കണ്ടോ, 363 പേരാണ് ഒരു വർഷം റോഡുകളിൽ മരിച്ചു പോയത് ആക്സിഡൻറ്റിൽ. അതേപോലെ തന്നെ പരിക്ക് പറ്റിയവർ 2823 പേരാണ് 2019. എന്നാൽ നിങ്ങൾ നോക്കണം, 2020 മരണപ്പെട്ടത് 78 പേരാണ്, 2020 പരിക്ക് പറ്റിയവർ 699 പേരാണ് 2020. പക്ഷേ 2019 നോക്കൂ, 2823 പേരാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താ ചോദിച്ചാൽ ഈ കൊറോണ ബന്ധപ്പെട്ടുള്ള അസുഖത്തിൻ്റെ വ്യാപനം കുറഞ്ഞാണ്. ഇതാണ് ഞങ്ങളുടെ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ്. 100% ഞങ്ങളിവിടെ ഹരിതത്തിനെ പരിപോഷപ്പെടുത്തുന്ന ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് ഇത്. നമ്മുടെ 2009 ബഹുമാനപ്പെട്ട അന്നത്തെ നമ്മുടെ ഹോണറബിൾ മിനിസ്റ്റർ, അതായത് നമ്മളെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി MK മുനീറാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം. ഇതെല്ലാം ഞങ്ങളുടെ ഓരോ ക്രിയേറ്റിവിറ്റിയാണ്. ഇവിടെ വരുന്നവർക്ക് ചില തിരിച്ചറിവുകളാണ് കൊടുക്കുകയാണ്. പടച്ചട്ടവ ധരിച്ചവർക്കൊന്നും അമ്പേൽക്കാതിരുന്നിട്ടില്ല, പക്ഷേ അമ്പേറ്റവരിൽ പലരും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ പരിക്കേൽക്കാതിരിക്കൂല, പരിക്കേൽക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് പടച്ചട്ട ധരിച്ചവർക്കൊന്നും അമ്പേൽക്കാതിരുന്നിട്ടില്ല, പക്ഷേ അമ്പേറ്റവർ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. നോക്കിക്കോളൂ, സീറ്റ് ബെൽറ്റിനെക്കുറിച്ചും ഹെൽമെറ്റിനെക്കുറിച്ചും മനോഹരമായ ചിലതെല്ലാം ഞങ്ങളുടെ ഒരു ഡിസൈൻസാണ് ഇവിടെ. പിന്നെ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത് വലിയൊരു അത്ഭുതം കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഈ കാണുന്ന 10 ഹെൽമെറ്റുകളാണ്, 10 ഹെൽമെറ്റുകളാണ് ഈ കാണുന്നത്. അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കൊളത്തൂർ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾക്കൊന്ന് കാണാം, അത് ജസ്റ്റ് നിരത്ത് വേണതാണ്, വേങ്ങര പോലീസ് സ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. ഈ വേങ്ങര പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ അപകടം പറ്റിയൊരു ഹെൽമെറ്റാണ്. കൊണ്ടോട്ടി, മഞ്ചേരി, നിലമ്പൂർ, പൊന്നാനി, തിരൂർ, കൊളത്തൂർ, ഇങ്ങനെ 10 ഹെൽമെറ്റുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധയപ്പെടുത്തി തരാം. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന റോഡ് അപകടത്തിൽപ്പെട്ട ഇരുചക്ര വാഹനം ഓടിച്ചവരുടെ തലയിലിരിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഈ സത്യം പറയാനാണ് ഞങ്ങൾ ഒന്നിച്ചു കൂടിയത്. ഞങ്ങളെക്കുറിച്ച് കൂടുതലറിയാൻ ട്രാഫിക് അവേർനെസ് മിനി തിയേറ്ററിൽ ഇതിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം ഹെൽമെറ്റ്, ഈ ഹെൽമെറ്റുകളെല്ലാം ചെറുപ്പക്കാർ തലയിൽ വെക്കാതെ തത്സമയം മരണപ്പെട്ടു പോയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വരുന്നവരെ ഓർമ്മപ്പെടുത്താനായി ഞങ്ങൾ വെച്ചിരിക്കുന്ന ഹെൽമെറ്റുകളാണ്. രണ്ടാമത് ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ വാഹനം 1986 മെഴ്സിഡസ് ബെൻസിൻ്റെ ചിത്രം തുടങ്ങി, ഏറ്റവും ബുഗാട്ടിയുടെ അല്ലേ മോഡൽ 2019 മോഡൽ തുടങ്ങി അല്ലേ, സീബ്ര ലൈനിൽ ഒരു കാൽനട യാത്രക്കാരൻ്റെ കാൽ പതിഞ്ഞാൽ ഓർക്കുക, നിങ്ങളുടെ വാഹനം മുൻപോട്ട് എടുക്കരുതെന്ന് പറയുന്നുണ്ട്. പൗരബോധമെന്ന് അർത്ഥത്തിൽ പറയും. ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ മെമ്മൻഡോസുകൾ ഞങ്ങളിവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ ഞങ്ങളിത് എനിക്ക് കിട്ടിയ മെമ്മൻഡോസുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഈ ട്രാഫിക് എൻഫോഴ്സ്മെൻ്റ് ഞങ്ങളിവിടെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇത് 100% സത്യസന്ധമായി പാലിക്കപ്പെടുന്ന ഒരു ട്രാഫിക് എൻഫോഴ്സ്മെൻ്റാണ് ഈ പറയുന്ന കാര്യം. എൻ്റെ ശബ്ദം സത്യമാണ്, ഞാൻ സത്യമാണ്, ഇത് കാണുന്ന സത്യമാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇത് 100% പാലിക്കപ്പെടുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. പണമോ ഉപഹാരമോ കൈക്കൂലി ആവശ്യപ്പെടുന്നോ സ്വീകരിക്കുക, കുറ്റകരമാണ്. ഇത് അക്ഷരം പ്രതി ഞങ്ങൾ ഈ സ്റ്റേഷനിൽ അക്ഷരം പ്രതി ഞങ്ങൾ നടപ്പിലാക്കുന്ന 29 പോലീസുകാരും ഒരു SIയും ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. അതേപോലെ തന്നെ ഓരോ കാര്യകാര്യങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇതൊരു ടയറാണ് ഞങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ, ഇതൊരു ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് ഇങ്ങനെ ഞങ്ങൾ ഇതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു ടീപ്പോ ആക്കി മാറ്റിയതാണ്. നിങ്ങൾക്ക് ഇതേറെ ചെയ്യാം, പെയിൻറ്റൊക്കെ അടിച്ച് വീട്ടിൽ ലോക്ക്ഡൗണിൽ വെറുതെ ഇരിക്കുമ്പോൾ മക്കളോടൊക്കെ ചെയ്യാൻ പറയും. അതൊക്കെ ഇതിനകത്തേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൃത്യമായിട്ടും ഓരോ രീതിയിലും ഇത് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ഓഫീസും പരിസരങ്ങളും കേന്ദ്രപോട്ടയും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് SIയുടെ റൂമാണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടു പോയ മലപ്പുറം ജില്ലയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു ഫ്ലെക്സാണ്.
ഇത് ഒരു ജയിലാണ്. ജയിൽ, അതായത് കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറ്റവാളികളെ ഇടുന്ന ഒരു ജയിലാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ള് നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തും. നിങ്ങളെ ഒരു പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊരു മിനി ആംബി തിയേറ്ററാണ്, സിനിമാ തിയേറ്റർ പോലെ മിനി ആംബി തിയേറ്ററാണ്. ഇതിനകത്ത് സ്ക്രീനുണ്ട്, അതിനകത്ത് കസേരകളുണ്ട്, സിനിമാ തിയേറ്റർ പോലെ കസേരകളുണ്ട്. ഇവിടെ പ്രൊജക്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് കണ്ടോ ജയിലിൻ്റെ കമ്പി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഈ മിനി ആംബി തിയേറ്റർ ഞങ്ങൾ ആക്കി മാറ്റിയതാണ്. ഒരു മിനി ആംബി തിയേറ്റർ, ഇവിടെ ഫയൽ റൂമ് മിനി ആംബി തിയേറ്റർ ആക്കി മാറ്റിയ ഒരു സംഭവമാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഈ സംവിധാനം, അതായത് ഇവിടുത്തെ നമ്മളൊരു പ്രതിയെ പിടിച്ച് കൊണ്ടുപോയി അകത്തിട്ടുന്നത് അല്ല, അതല്ല, അതിൽ ഉപരിയായി കുറച്ച് അവബോധം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കുട്ടികൾ മോട്ടോർ വാഹന നിയമം തെറ്റിച്ച് വരുന്ന ആളുകളെ അവിടെ ക്ലാസ്സിൽ കൊണ്ട് പഠിപ്പിക്കാനാണ്.